போன விபவங்கள் பைனாப்பிள் பச்சடி, இது குறுக்கு காளனும், இது ஓணத்தினுள்ள பூ. இன்னும் நம்ம முற்றத்துள்ள பூவானே பூவும் பறிச்சு வைக்கா. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് പോവാം. നമ്മൾ പനി പൈനാപ്പിൾ പുളിശ്ശേരി സദ്യക്കും കല്യാണത്തിനും ഓണത്തിനൊക്കെ ഉണ്ടാക്കാനുള്ളതാണ്. ഇതൊന്ന് ചെത്തി എടുക്കണം. നല്ലപോലെ ഇതിൻ്റെ പുറത്തെല്ലാം ചെത്തിക്കളഞ്ഞ് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തിട്ട് ഇത്ര കഷ്ണം മതിയേ. ഇനി ഒരു കുറുക്ക് കാണലും കൂടെ ഉണ്ടാക്കണം. അതും കൂടെ അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയിക്കാം. ഇതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ചേനയും ഒരു വാഴയ്ക്കും നമുക്ക് ചെത്തി എടുക്കണം. ചേന നല്ല പുതിയ ചേന നോക്കി മേടിക്കണം കേട്ടോ. നല്ലപോലെ വേവണ ചേന. പഴയ കടയിൽ ഇരിക്കുന്ന ചേന മേടിച്ചിട്ടുണ്ട്, ചിലപ്പോൾ വേഗത്തില്ലായിരിക്കും. വാഴക്കിടെ തൊണ്ട് കളഞ്ഞെടുക്കും. ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. രണ്ടും ഒരേ ഷേപ്പിലങ്ങ് അരിഞ്ഞെടുത്താൽ മതി. നടുക കണ്ടിച്ചിട്ട് വട്ടം വട്ടം, അല്ലെങ്കിൽ ചെരിച്ച് ചെരിച്ചാണേലും അരിയാം കേട്ടോ. ഇത് കഴുകി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് അടുപ്പത്ത് വയ്ക്കാം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി എരിവ്, ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് വേണം കേട്ടോ. മുളക് പൊടിയുടെ, മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നനക്ക വേവാൻ ആവശ്യമുള്ള വെള്ളം, അതും രണ്ടും വേവാൻ ആവശ്യമുള്ള വെള്ളം. ഇതിലേക്ക് സ്വല്പ ശർക്കരയും കൂടെ ചേർക്കണം. മധുരത്തിനിത് ശർക്കരപ്പാനി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണേ. 1 സ്പൂൺ ചേർത്താൽ മതി ശർക്കരയാണെങ്കിൽ. ഇത് കുഞ്ഞു സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ ചേർത്ത്. ഇത് നമുക്കിത് രണ്ടും അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പിട്ടാൽ മതിയേ. ഇത് ചേന ചിലപ്പോൾ വെന്തില്ലെങ്കിലേ. ഇതിനകത്തും തിളച്ചിട്ട് ഉപ്പിട്ടാൽ മതി. ഒരുമിച്ച് നമുക്ക് 2 കറി ഒരുമിച്ച്, ഏകദേശം ഒരേപോലെയുള്ള കറികളെല്ലാം ഒരുമിച്ച് അങ്ങനെ വെക്കണമെന്നാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. 2 കറിയിലും കുറച്ച് കുരുമുളക് ഇടണം കേട്ടോ. എരിവ് കൂടുതൽ വേണ്ടാത്തവർ കുറച്ചിട്ടാൽ മതി. ഞാൻ കുറച്ചിട്ടുള്ളൂ.
ജീരകവും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങയും കൂടെ ഇട്ട് അരച്ച് ആദ്യം നമുക്ക് പൈനാപ്പിൾ കറി ഉണ്ടാക്കാം. ഇത് വെള്ളം ചേർത്ത് അരച്ചുകൊണ്ട് വരാം കേട്ടോ. ഇതിനകത്ത് ഇത് പയ്യെ വേവത്തുള്ളൂ. ഞാൻ കുറച്ച് ഉപ്പും കൂടെ അങ്ങ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇവിടെ തൈര് നമ്മൾ കടഞ്ഞിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. തൈര് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതിയേ. ഇനി തീ കൂട്ടി വെച്ച് ഇളക്കി കുറച്ചൊന്ന് പറ്റിക്കണം. അരപ്പ് പിന്നെ ചേർക്കാവുള്ളൂ. ഈ തൈര് കുറച്ച് ഇളക്കി പകുതിയോളം പറ്റി ആവണം കേട്ടോ. ചേനയും കായും ഏകദേശം വെന്തിട്ടുണ്ട്. ഒന്നും കൂടെ വേവേണ്ടി വരും. കുറച്ച് ചേനയ്ക്ക് വേവ് കൂടുതലുള്ള അതുകൊണ്ട് കുക്കറി വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കും. തൈര് ഒഴിച്ചിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഇതിലേക്ക് ഇനി തേങ്ങയുടെ അരപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കണം. നല്ല കുറുകുറാന്നിരിക്കണം. അത് കുറച്ച് കഴിയുമ്പോഴത്തേനും അങ്ങ് കുറയുമ്പോളും. കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക്, ഉലുവ ഇച്ചിരി കൂടുതൽ ഇടണം കേട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി ഉലുവപ്പൊടി ഇട്ടാലും മതി. കറിവേപ്പില, പത്തനംതിട്ട ഇതും തേങ്ങയും ജീരകവും മുളകും കൂടെ അരച്ചുകൊണ്ട് വരാം കേട്ടോ. ഇതിനകത്തേക്ക് ഉപ്പിട്ടു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു സാധനമുണ്ട്. ഒരു മുക്കാൽ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇത്രയും വെള്ളം വറ്റിക്കഴിയുമ്പോഴാണ് ചേർക്കേണ്ടത് കേട്ടോ. ഇതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതിലേക്ക് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് കറക്കി വെച്ചേക്കുന്ന തൈരും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം. ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇളക്കി ഇളക്കി ഇതിൻ്റെ പകുതിയായി പറ്റിക്കണം. കുറുക്കുകാളൻ ഇങ്ങനെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റയിലിരിക്കണം എന്നാണ് പറയണത്. അത്ര കുറുക്കിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തൈര് അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. ഇളക്കാതെ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഈ ഓണത്തിനൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ കറി വയ്ക്കുമ്പോൾ കുക്കറിൽ ഉടയ്ക്കൊന്നും വേണ്ട കേട്ടോ. കുക്കറിൽ ഒരു ചൂട അടിച്ചെടുക്കുകയാണ് ഏറ്റവും എളുപ്പം. എന്ന് വെച്ചാൽ നമുക്ക് സമയമാണല്ലോ, സമയം കുറവല്ലേ ഉള്ളൂ. അത്രയും കറികളൊക്കെ ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് കായി ഇട്ടേക്കണോണ്ട് നല്ലപോലെ കുറുകി വരും. കുറുകുറാന്നാകും. അങ്ങനെയാണ് ഏത്തക്ക ഏത്തക്ക ഇടുന്ന കറികളെല്ലാം നല്ല കുറുകിയില്ല. മിക്സിയിൽ തൈര് കടയുമ്പോൾ ഒരു കറക്ക കറക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ ഏതെങ്കിലും രീതിയിൽ കടഞ്ഞെടുത്തോണം. അല്ലെങ്കിൽ മോര് പോലെ വെള്ളം പോലെ ആയിട്ട് പിന്നെ പറ്റിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും.
ഓണത്തിനാകുമ്പോൾ സമയം ഒരുപാട് സമയം വേണം, നമുക്ക് ഒരുപാട് കറികൾ ഉണ്ടാക്കണ്ടേ. ഞാൻ 12 മണി വരെ ഉണ്ടാക്കണം, അത്രയും കറി ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പായസം ഉണ്ടാക്കും. കുറുക്ക് കാളൻ്റെ പേര് വന്നാൽ ചിലപ്പോൾ ഇങ്ങനെ തൈര് ഒഴിച്ച് കുറുക്കി കുറുക്കി എടുക്കുന്നത് കൊണ്ടായിരിക്കും കുറുക്ക് കാളൻ. പിന്നെ അങ്ങനെ കുറുകി ഇരിക്കുന്നത് കൊണ്ട് ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും അതിന് പേര് വന്നത്. അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ, എനിക്കറിയത്തില്ല എങ്ങനെയാണ് കുറുക്ക് കാളെന്ന് പേര് പോകുന്നത്. ഇങ്ങനെ കട്ടയായിട്ട് ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ കട്ടയായിട്ട് വെക്കും മണ്ണാണ് കുറുക്ക് കാളൻ. നമ്മുടെ തൈര് ഏകദേശം കുറച്ചങ്ങ് പറ്റിയിട്ടുണ്ട്. ഇത് പുളി കുറവുള്ള തൈരാണേലും കുഴപ്പമില്ല, നമ്മൾ തലേദിവസമാണ് ഓണത്തിന് കറി വെച്ച് വെക്കുന്നത്. ഈ പുളിയുള്ള പുളി കുറവാണെങ്കിലും നാളെ ഓണമെങ്കിൽ ഇന്ന് ഉത്രാടത്തിൻ്റെ അന്ന് കറി വെച്ച് വെക്കുക, അന്നേരം നാളെ ആകുമ്പോഴത്തേനും പുളി പാകമായിക്കോളും. പുളി കൂടുതലുള്ളതാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കും. അരപ്പൊക്കെ ചേർത്തിട്ട് ഉപ്പ് നോക്കണം കേട്ടോ. ഈ അരപ്പ് നല്ല പോലെ തിളക്കണം. ഇത് ഇത്രയും ചാറുണ്ടെന്ന് നോത്ത് കുഴപ്പമില്ല. നാളെയൊക്കെ ആകുമ്പോഴത്തേന് ഇത് കുറച്ചങ്ങ് കൂടി പറ്റും. ഈ വാഴയ്ക്ക് ഉള്ളതുകൊണ്ട് കുറവാന്നാവും. ഈ മെനക്കേടുള്ള പണിയില്ലേ, എന്ന് വെച്ചാൽ കൂടുതൽ സമയം ഉള്ള പണികൾ തലേദിവസം ചെയ്ത് വയ്ക്കുക. ഇഞ്ചിക്കറി, ഉള്ളിക്കറി, കുറുക്ക് കാളൻ, പൊടിശ്ശേരി കാളൻ ഒക്കെ തലേദിവസം ഉണ്ടാക്കി വയ്ക്കുക. ബാക്കി ഫ്രഷ് ആയിട്ടുള്ള മറ്റ് കറികൾ അവയിൽ സാമ്പാറൊക്കെ അന്ന് ഉണ്ടാക്കാവുള്ളൂ. നല്ലപോലെ തേങ്ങയൊക്കെ നല്ല തിളച്ച് കുറുകി തുടങ്ങി ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഇനി കടുക് വറുക്കാം. ഇത് മൺചട്ടി ആയതുകൊണ്ട് ഞാൻ തിളച്ചുകൊണ്ടേയിരിക്കും. കടുക് വറുക്കണതിനകത്ത് 1 സ്പൂൺ എണ്ണയും 1 സ്പൂൺ നെയ്യും, ഞാൻ എണ്ണ അതിനകത്ത് വെച്ചിട്ടുണ്ട്, നെയ്യും കൂടെ ഒഴിച്ചിട്ട് രണ്ടും ചേർക്കണം. നെയ്യും ചേർക്കണം, എണ്ണയും ചേർക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ്. ഒരു സ്പൂൺ കടുക്, ഉലുവാപ്പൊടി ഇടണതല്ല, ഞാൻ ഈ ഉലുവയാണ്, ഉലുവ കൂടുതൽ അങ്ങ് ഇട്ടാൽ മതിയേ. ഈ ചത്രയും എന്തിനാ വെച്ചേക്കണം എന്നല്ലേ, ഈ മുളക് ഉണ്ടിക്കുക. കുറുക്ക് കാളനും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുളിശ്ശേരിയും കുറുക്ക് കാളനും റെഡി ആയിട്ടുണ്ട്. അത് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തെ നല്ല കുറുകുറാന്നായിക്കോളും കേട്ടോ. ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ നാളത്തേക്ക് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഞാനത് നിങ്ങളെ കാണിച്ചിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച് ഇളക്കാണ്ട് വെച്ചതാണ്. അത് കാണാനും നല്ല ഭംഗിയില്ലേ. പുളിയുള്ള കറികൾ ഒരുമിച്ച് ഉണ്ടാക്കുവാണെങ്കിൽ സമയം എല്ലാം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നെ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കണേ ഒന്ന് ഞെക്കണം, അതിൻ്റെ ഓളൊന്ന് ഞെക്കണം. പിന്നെ ഒരു ലൈക്കും ഒരു ഷെയറും ഒരു കമൻറ്റും ഒക്കെ ഇടുക.
ഓണത്തിന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.